Hello friends, Namaskaram, Nyan Sajil, Sivas Gallery Day, 8 Tumbu the video Liki, Ningal Kalavakum, Swagatam. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസം ഉണ്ടാക്കാനാണ് കാരണം ഓണക്കാലമാണ് അപ്പോൾ നമുക്ക് ഇന്നു മുതൽ കുറച്ച് പായസങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ ആദ്യത്തെ പായസം ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി വേണ്ടേ കാരണം നമുക്ക് നോർമൽ പായസങ്ങൾ ഒരുപാട് ഉണ്ട് പാലട അല്ലെങ്കിൽ അടപ്രഥമൻ അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെ ഒരുപാട് പായസങ്ങൾ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതൊന്നും അല്ലാണ്ട് ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഫസ്റ്റ് പായസം വേണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് ചേരുവ ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് ഈ രണ്ട് ചേരുവ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞവര അരിയും അതുപോലെ തന്നെ തുളസിയും വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് തുളസിയുടെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് തുളസി അതുപോലെ തന്നെ ഞവര അരി എന്ന് പറഞ്ഞാൽ വയറിനെ സംബന്ധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഞവര അരി ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ പായസത്തിൻ്റെ പേര് തുളസി ഞവര പായസം എന്നാണ് എന്നാൽ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഞവര അരി എടുത്തിട്ടുണ്ട് ഇതാണ് കണ്ടോ ഞവര അരി ഇതിനൊരു പേര് പറയുന്നത് റെഡ് റോ റൈസ് എന്നാണ് അപ്പോൾ ഈ റൈസ് നമ്മളെടുത്തിട്ട് ഞാനൊരു 3-4 വട്ടം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തുളസി ഇതാ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ബൗൾ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ മിക്സിയിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഓക്കെ ഇനി നമ്മുടെ തുളസി ഇല മുഴുവൻ നമുക്ക് ഈ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല ജ്യൂസ് രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ തുളസി ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് ജ്യൂസ് രൂപത്തിൽ അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ തുളസി ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ജ്യൂസ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ തുളസി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മാറ്റി വെച്ചിട്ട് നേരെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ചൂടാക്കിയ പാനിലേക്ക് നമുക്കൊരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടുത്തെ വേവിച്ച് വെച്ച ഈ ഞവര അരി ഉണ്ടല്ലോ അതങ്ങോട്ട് നേരെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നെയ്യ് ഈ ഞവര അരിയുടെ എല്ലാവരും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടിയോളും ഇതിൽ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കണില്ല അപ്പോൾ ഒരു ഇത്തിരി ഇട്ടാവും വളരെ കുറച്ചൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ അരിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മളൊരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് അരിയിൽ പിടിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തുളസി അടിച്ചിട്ട് അരിച്ച് ജ്യൂസാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അപ്പോഴാണ് അരിയിലേക്ക് ഈ തുളസിയുടെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നന്നായി തിളച്ച് ഇതൊന്ന് കുറുകി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ തുളസി ജ്യൂസ് ഇതാ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അരിയിലൊക്കെ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം
ഇപ്പോ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിതാ കുറേശ്ശെ പാൽ ഒഴിക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ കണ്ടോ നമ്മുടെ പായസം കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഒരു അര ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഇളക്കിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം കൂട്ടി വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പായസം എന്താ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ ആയിട്ട് വരും, അതായത് വലിയ സ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ടോട്ടലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. അതൊരു 3 സ്പൂണ് കണക്കിലാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർക്കുന്നത്. അത് മധുരത്തിനനുസരിച്ച്, നിങ്ങളുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു 3 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാരയ്ക്ക് പകരം ഫുള്ള് വേണമെങ്കിൽ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കേട്ടോ. അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തത്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതാ പായസത്തിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇതിന് പായസത്തിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും ഈ പായസത്തിന്. ഓക്കെ, അപ്പോൾ നമ്മൾ പായസം ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ട എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് പായസം എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ദാ ഒരു 8 മിനിറ്റ് 10 മിനിറ്റോളായിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദാ ഒരു നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്, അതായത് ഒന്ന് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക്. ഇനി നമുക്ക് നേരെ ഈ പാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് ആ പാനിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇനി പായസത്തിലേക്ക് അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണക്കമുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് വലുതാവണ വരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് വീർത്ത് വരും. ആ വീർത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീർത്ത് വന്നതിന് ശേഷം മാത്രം നമ്മുടെ കാഷ്യൂ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിയും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മൊത്തം നമുക്ക് ഇതിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ നെയ്യ് ഇതിലൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ പായസത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പായസമാണ്. ഈ പായസത്തിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ വറുത്തെടുത്ത ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലേക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള തുളസി ഞവര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. Thank you.
അപ്പോൾ ഇന്നത്തെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് ഒരു സ്പെഷ്യൽ പായസം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടേക്ക്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലാണ് ഞാനിടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ, അതായത് മൊബൈൽ ടിപ്സ് ആയാലും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.